നമസ്കാരം. ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പഠനത്തെപ്പറ്റിയും പഠന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇനി മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ഏണസ്റ്റ് അക്കാഡമി ഇനി മുതൽ നിങ്ങൾക്ക് പഠന സഹായത്തിനായിട്ട് സൗജന്യമായി തന്നെ ഒരു റെഗുലർ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് എസ് എസ് സി സിലബസുമായി ബന്ധപ്പെട്ടും ആർ ആർ ബിയുമായി ബന്ധപ്പെട്ടും നിലവിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എല്ലാം കണ്ടന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒരു കോംപ്രഹെൻസീവായ ക്ലാസ്സുകളായിരിക്കും ഇതിൽ പ്രധാനമായും ഉണ്ടാവുക. ഇതിൽ പ്രധാനപ്പെട്ട നാല് മേഖലകളിലും ബന്ധപ്പെട്ട എക്സ്പെർട്ടായ അധ്യാപകർ നിങ്ങൾക്ക് റെഗുലറായി ഇത്തരം വിഷയങ്ങളിൽ ക്ലാസ് നൽകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ചാനൽ കാണുകയും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ. ഇതാണ് പ്രധാനമായും ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ്. വളരെ ചെറിയൊരു ക്ലാസ്സാണ് ഇത്. വളരെ പലതവണ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനുകളിലും റെയിൽവേ എക്സാമിനേഷനുകളിലും ഒപ്പം തന്നെ യു പി എസ് സി പി എസ് സി മുതലായ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടന്റാണ് നമ്മൾ ഇന്നത്തെ ദിവസം ആദ്യമായി ചർച്ച ചെയ്യുന്നത്. ഇത് ആദ്യത്തെ ഒരു ടോപ്പിക്കാണ്, വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ചരിത്ര പുസ്തകങ്ങളിൽ വളരെയധികം കണ്ടിട്ടുള്ള ബ്ലാക്ക് ഹോൾ ട്രാജഡി അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ഓഫ് കൽക്കട്ട. എന്താണ് ബ്ലാക്ക് ഹോൾ ഓഫ് കൽക്കട്ട, എന്താണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി? ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണിത്. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറി ഈവൻ ഇൻ ഹിസ്റ്ററി. ഇത് നമ്മൾ പ്രധാനമായിട്ടും പല പരീക്ഷകൾക്കും കാണുന്നു. അതെന്താണെന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നു. ഈ ചിത്രത്തിൽ കാണുന്നത് വളരെ വിഖ്യാതമായ ഒരു പെയിന്റിംഗാണ്. ബ്ലാക്ക് ഹോൾ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് വരച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ ഈ ഇമേജിൽ കാണുന്നത്. ഇത് 1756 June 20 നടന്ന ഒരു സംഗതിയാണ്. ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരികയും അവരിവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നൊരു കമ്പനി ഫോം ചെയ്യുകയും ചെയ്യുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുകയും അവർ ഇന്ത്യയിലേക്ക് വരികയും അവരിവിടെ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇവർക്ക് ട്രേഡ് ചെയ്യുവാനുള്ള എല്ലാ അധികാരങ്ങളും നൽകുന്നത് നമ്മുടെ മുഗൾ രാജവംശമാണ്. കാലക്രമത്തിൽ മുഗൾ രാജവംശം പൂർണ്ണമായും തകരുകയും പ്രാദേശിക ഭരണകൂടങ്ങൾ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബംഗാൾ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ അതിശക്തനായൊരു ഭരണാധികാരി വരുന്നു. സിറാജുദ്ദൗള എന്ന് പറയുന്ന ഒരു ഭരണാധികാരി വരികയും അദ്ദേഹം നടപ്പിലാക്കിയ ശക്തമായ ഭരണ നടപടികളുടെ ഫലമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ വരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു കോട്ട നിർമ്മിക്കുന്നു. വില്യം ഫോർട്ട് എന്ന് പറയുന്ന ഒരു കോട്ട നിർമ്മിക്കുന്നു. ഈ കോട്ടയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വലിയ പ്രശ്നമായി മാറുകയും ഈ സിറാജുദ്ദൗള എന്ന് പറയുന്ന ബംഗാളിന്റെ പുതിയ നവാബിനെ അല്ലെങ്കിൽ പുതിയ രാജാവിനെ അവിടുത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അംഗീകരിക്കാതിരിക്കുകയും ഒപ്പം തന്നെ റോയൽ ഫാർമാൻ എന്ന് പറയുന്ന മുഗൾ രാജവംശം കൊടുത്തിരുന്ന അധികാരങ്ങൾ അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനൊരിക്കലും ഇദ്ദേഹം തയ്യാറാകുന്നില്ല. തത്ഫലമായിട്ട് ബ്രിട്ടീഷുകാരുടെ കോട്ട പിടിച്ചിടുകയും അവിടെ ഉണ്ടായിരുന്ന 100+ വരുന്ന ബ്രിട്ടീഷുകാരെ ഒരു ചെറിയ മുറിയിൽ പൂട്ടിയിടുകയും അതിന് സെൻട്രികളെ നിർമ്മിച്ച് അല്ലെങ്കിൽ ഒരു ചുറ്റുമുള്ള ഒരു ജയിൽ പോലെ ഫംഗ്ഷൻ ചെയ്ത് രാജാവ് പോവുകയും ചെയ്തു. എന്നാൽ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു ചെറിയ മുറി ആയതുകൊണ്ട് തന്നെ ശ്വാസം മുട്ടിയും ചൂടുകൊണ്ടുമൊക്കെ അതിലുണ്ടായിരുന്ന മഹാഭൂരിപക്ഷം ആൾക്കാരും മരിച്ചുപോയി. എണ്ണം പറയാത്തതിന്റെ കാരണം ചരിത്രത്തിൽ വ്യത്യസ്തങ്ങളായ നമ്പറുകൾ പറയുന്നതുകൊണ്ടാണ് എത്ര പേർ മരിച്ചു എന്നൊരു നമ്പർ നിങ്ങളോട് പറയാത്തത്. ബ്രിട്ടീഷുകാരെ കണക്കനുസരിച്ച് ഏതാണ്ട് 1160 പരം ആൾക്കാർ മരിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസിന്റെ ചരിത്രത്തിൽ അത് 40 താഴെ എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്പറിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഈ ഒരു ഇൻസിഡന്റിനെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ഓഫ് കൽക്കട്ട. സംഗതി എന്താണെന്ന് മനസ്സിലായി കാണും. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ ഒരു ഫോർട്ട് പണിയുന്നു. ആ ഫോർട്ട് നിർമ്മിതിയെ അവിടുത്തെ ഭരണാധികാരിയായിരുന്ന സിറാജ് ഉദ്ദൗള എന്ന് പറയുന്ന ഭരണാധികാരി എതിർക്കുന്നു. അദ്ദേഹം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പ്രതിനിധികളെ പിടിച്ച് പൂട്ടിയിടുന്നു, ഒരു ചെറിയ മുറിയിൽ പൂട്ടിയിടുന്നു. തത്ഫലമായിട്ട് സഫോക്കേഷൻ ഉണ്ടാവുകയും അതായത് ഓക്സിജന്റെ അഭാവം വരികയും അതിൽ പെട്ടുപോയ വലിയൊരു വിഭാഗം ബ്രിട്ടീഷുകാർ മരിക്കുകയും ചെയ്തു. ഈ ഒരു ഇൻസിഡന്റിനെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ബ്ലാക്ക് ഹോൾ ട്രാജഡി നടന്നത് എന്താണ് എന്ന്. 1756 June 20 ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. എപ്പോഴും ചോദിക്കാറുള്ളതാണ് 1756 June 20 ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നത്. ഇനിയും അടുത്തായിട്ട് മനസ്സിലാക്കേണ്ടത് എവിടെയാണ് സംഭവിച്ചതെന്നാണ്. ഇത് സംഭവിച്ചത് കൽക്കട്ടയിലാണ്. കൽക്കട്ടയില് വില്യം ഫോർട്ട് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. പഴയ കാളിഘട്ട്, പഴയ ഇന്ത്യയുടെ തലസ്ഥാനം ഒക്കെയായിരുന്നു കൽക്കട്ട. ഇവിടെയാണ് ഇത് സംഭവിച്ചത്. ഓർത്തിരിക്കുക, ഇത് രണ്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ് സംഭവിച്ചത്, എവിടെയാണ് സംഭവിച്ചത്? ഇപ്പൊ എസ് എസ് സിയുടെ ഒക്കെ ചോദ്യങ്ങളിലാണെങ്കിൽ വില്യം ഫോർട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെച്ചിരിക്കുക. ഇനിയും എന്തൊക്കെയാണ് ബ്ലാക്ക് ഹോൾ ട്രാജഡിയുമായി ബന്ധപ്പെട്ട
കാരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചിലപ്പോൾ ക്രൊണോളജിക്കൽ ഓർഡറിലോ അല്ലെങ്കിൽ ഈ റീസൺ അല്ലാത്തത് നോട്ട് എന്ന രീതിയിലോ ഒക്കെ എസ് എസ് സിയുടെ മെയിൻ എക്സാമിനേഷൻ അല്ലെങ്കിൽ ടയർ ടു എക്സാമിനേഷൻ ഒക്കെ വന്നേക്കാം. ആദ്യത്തെ കാരണം മുഗൾ രാജവംശം തകർന്നു പോയതാണ്. ആ മുഗൾ രാജവംശം കൊടുത്ത അധികാരങ്ങൾ പിന്നീട് ബ്രിട്ടന് പിന്തുടരാൻ പറ്റിയില്ല, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇവിടെ തുടരാൻ പറ്റിയില്ല. കാരണം പ്രാദേശിക ഭരണകൂടങ്ങൾ അതിനെ എതിർത്തു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് റോയൽ ഫാർമാണ്, അതായത് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് കൊടുത്തിരിക്കുന്നത് മുഗൾ രാജവംശമാണ്. അതുകൊണ്ട് തന്നെ മുഗൾ രാജവംശം തകർന്നതോടുകൂടി പ്രാദേശിക രാജാക്കന്മാർ ശക്തരാവുകയും അവരതിനെ എതിർക്കുകയും ചെയ്തു. രണ്ടാമത്തത് സിറാജുദ്ദൗള എന്ന് പറയുന്ന ഭരണാധികാരി വളരെയധികം ക്രാന്തദർശിയും ഒപ്പം തന്നെ വളരെ ശക്തനുമായിരുന്നു, ഒരു ഡോമിനൻ്റ് ലീഡറായിരുന്നു. ഇദ്ദേഹം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ യാതൊരുവിധ ഇളവുകളും അനുവദിച്ചില്ല. ഇദ്ദേഹത്തിൻ്റെ പിതാമഹന്മാരൊക്കെ അത് അനുവദിച്ചു നൽകിയിരുന്നു. ഇനിയും അടുത്തതാണ് പ്രധാനമായിട്ടും വില്യം ഫോർട്ട്, ഫോർട്ടിൻ്റെ നിർമ്മാണം. നമ്മുടെ രാജ്യത്ത് മറ്റൊരു വിദേശ ശക്തി അല്ലെങ്കിൽ ഒരു കച്ചവട ശക്തി ഒരു ഫോർട്ട് പണിയുക എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, അതൊരു ഒരു വെല്ലുവിളിയാണ്. ഈ ഒരു വെല്ലുവിളി രാജാവിനോട് നടത്തി, അതായത് ബംഗാളിലെ രാജാവിനോട് നടത്തി എന്നത് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓർത്തിരിക്കുക, ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആദ്യത്തേത് മുഗൾ രാജവംശം തകർന്നു എന്നുള്ളത്, രണ്ടാമത്തേത് സിറാജുദ്ദൗള എന്ന് പറയുന്ന ശക്തനായ ഭരണാധികാരി, മൂന്നാമത്തേത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വില്യം ഫോർട്ട് എന്ന് പറയുന്നൊരു ഫോർട്ട് പണിതു, നാലാമതൊരു കാരണം കൂടിയുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്, മറ്റൊന്നുമല്ല റോയൽ ഫാർമാണ് അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് എന്ന് പറയുന്നൊരു റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് ബ്രിട്ടീഷുകാർക്ക് മുഗൾ രാജവംശം നൽകിയിരുന്നു. എന്നാൽ ഇത് ബംഗാൾ രാജവംശം കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറായില്ല. ഈ കാണുന്നതാണ് സിറാജുദ്ദൗള. നിങ്ങൾക്ക് ഇമേജിൽ രണ്ട് പടങ്ങൾ, രണ്ട് സൈഡ് വ്യൂവും ഫ്രണ്ട് വ്യൂവും നിങ്ങൾക്ക് കാണാം. ഇദ്ദേഹമാണ് സിറാജുദ്ദൗള എന്ന് പറയുന്ന ശക്തനായ ഭരണാധികാരി. ഇനിയും ഇതിൻ്റെ എഫക്റ്റ് എന്തായിരുന്നു, ഈ ബ്ലാക്ക് ഹോൾ ട്രാജഡിയുടെ എഫക്റ്റ് എന്തായിരുന്നു? ഇതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് 1757 ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നൊരു വലിയ യുദ്ധം ഉണ്ടാകുന്നു. ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ബ്രിട്ടീഷ് റൂള് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. മനസ്സിലായല്ലോ എന്താണ് എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ പലതരത്തിലുള്ള യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും അധികാരത്തിന് വേണ്ടി ഉണ്ടായിരുന്നില്ല, ട്രേഡ് റൈറ്റിന് വേണ്ടിയുള്ളതായിരുന്നു, കച്ചവട അധികാരങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ പവർ വേണ്ടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവർ അക്യുമുലേറ്റ് ചെയ്യുന്ന രീതിയിലേക്കൊരു യുദ്ധം മാറുന്നത് 1757 ഓർത്തിരിക്കണം. ഈ യുദ്ധത്തിൻ്റെ പേരാണ് പ്ലാസി. ഈ പ്ലാസിയോടുകൂടി ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറയിടുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, എന്താണ് ബ്ലാക്ക് ഹോൾ, എവിടെയാണ് ബ്ലാക്ക് ഹോൾ, എന്തായിരുന്നു ബ്ലാക്ക് ഹോൾ, എങ്ങനെയായിരുന്നു ബ്ലാക്ക് ഹോൾ, ഇത്രയും കാര്യങ്ങൾ ആദ്യത്തെ ഒരു കണ്ടൻറ്റായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ എല്ലാ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തരായ അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസ് നൽകുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പിൻ ചെയ്യാൻ മറക്കരുത്. ബട്ട് താങ്ക് യു.